Assalamu alaikum. Hi friends, welcome back to Miss Lea's Kitchen. Appo innu namakkoru mandi undakkiyalo. Adinu vendi veliya piece beef eduthittundu. Ini cookerilekku 4 tablespoon oil oichu kodukkuka. Spices cherthu kodukkuka. രണ്ട് സവാള ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. മുക്കാൽ ടേബിൾസ്പൂൺ അറബിക് മസാലപ്പൊടി. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി. ഒരു പകുതി ചെറുനാരങ്ങ നീര്. ഒരു ടേബിൾസ്പൂൺ ഘീ. 3 ടേബിൾസ്പൂൺ തൈര്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിനു ശേഷം 6 വിസിൽ വരെ വേവിച്ചെടുക്കുക. 6 വിസിൽ വന്നിട്ടുണ്ട്. ബീഫ് നന്നായി വെന്തു വന്നിട്ടുണ്ട്. 4 കപ്പ് സെല്ല റൈസ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സെല്ല റൈസിന് പകരം ബസ്മതി റൈസും ഉപയോഗിക്കാം. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവിച്ചെടുത്ത ബീഫിന്റെ 2 കപ്പ് വെള്ളവും ഇതിൽ ചേർക്കുക. ഒരു ഡ്രൈ ലെമൺ ഇടുക. 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ശേഷം 2 തക്കാളി അരച്ചെടുക്കുക. തക്കാളി അരച്ചെടുത്തത് ചേർക്കുക. വെള്ളം തിളച്ചു വന്നാൽ അരി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. ചോറ് ഇവിടെ വെന്തു വന്നിട്ടുണ്ട്. ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾസ്പൂൺ ഓയിൽ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾ. 1/2 ടീസ്പൂൺ ഗരം മസാല. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേവിച്ച ബീഫ് ഇതിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ചോറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി 2 ചാർക്കോൾ കത്തിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ചാർക്കോൾ മാറ്റി വെക്കുക. പെട്ടെന്ന് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ പുകയോട് കൂടെ അടിച്ചു വെക്കുക. മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.